നമസ്തേ. നമ്മളെന്തുണ്ടായിരുന്നു പക്ഷേ നെപ്പോളിയൻ മരിച്ചു ഇതോവ ജീവിച്ചിരിക്കുകയും നെപ്പോളിയൻ മരിച്ചു എന്ന് പറയുന്നത് ഇതോവ അവിടെ ജീവിച്ചിരിക്കുകയും ആരാണ് ഈ നെപ്പോളിയൻ, ആരാണ് ഇതോവ? നെപ്പോളിയൻ ഈ കാലത്തും വളരെയധികം പലവിധത്തിലുള്ള വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പലതരത്തിൽ ആളുകളെ സമൂഹത്തെ നടുക്കിയ ഒരു അത്യുഗ്രമായ ഒരു വൈരാഗ്യബുദ്ധിയുള്ള ആളായിരുന്നു. അതേത് രീതിയിലുള്ള വൈരാഗ്യബുദ്ധി? അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനനുസൃതമായ അനുസരിച്ചുള്ളൊരു വൈരാഗ്യബുദ്ധിയായിരുന്നു. അത്തരത്തിൽ ഒരു കർശനമായ ഒരു കർശന പ്രകൃതിക്കാരനായിരുന്നു ഈ നെപ്പോളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെപ്പോളിയൻ അതുകൊണ്ട് തന്നെ വളരെ യുദ്ധജീവനായിരുന്നു. യുദ്ധത്തിൽ അതിഭയങ്കരമായ പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു. യുദ്ധത്തിൽ അതിഗംഭീരമായി പ്രകടനം പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നെപ്പോളിയൻ ഒരു കാലത്ത് എന്തായിരുന്നു ജീവിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ നെപ്പോളിയൻ മരിച്ചുപോയി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെ ജീവിച്ചാലും മരിച്ചാലും നമ്മുടെ പ്രവർത്തനം എന്താണോ അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. നമ്മൾ എന്താണോ പ്രവർത്തിച്ചത്, എന്താണോ ചെയ്തു വെച്ചത്, അത് ആളുകൾക്ക് ഉപകാരപ്പെട്ടതോ ഉപകാരപ്പെടാത്തതോ എന്നതിലുള്ളത് നമ്മൾ എത്ര ഉഗ്രമായി പ്രവർത്തിക്കുന്നു, എത്രമാത്രം ഉഗ്ര തേജസ്സോടുകൂടി നമ്മൾ കാര്യങ്ങളിൽ ചെയ്തു തീർക്കുന്നു, എത്രമാത്രം ആ പ്രവൃത്തി ഗംഭീരമായി തന്നെ അറിയുകയും അറിയപ്പെടുകയും അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും ഇതൊക്കെ എടുത്തും എടുത്തു പറയുന്നത്. നെപ്പോളിയൻ മരിച്ചുകൊണ്ട് ഇതോവ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിൽ തന്നെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തഭാവം വ്യക്തത അതിന് ഉണ്ട്. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.